ഈ അതിതീവ്ര സ്വഭാവമുള്ള ജനിതക വ്യതിയാനമുള്ള വൈറസുകളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത അത് വളരെ വേഗത്തിൽ തന്നെ മറ്റു വൈറസുകളെക്കാൾ മുന്നിട്ട് മുന്നോട്ട് പോവുകയും രോഗവ്യാപനം കൂടുതൽ അത് കാരണമായിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള നമ്മുടെ അനുഭവം കാണിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഇപ്പോഴത്തെ സാമ്പിൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയിലുള്ള പൊതുവായിട്ടുള്ള സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലായിടത്തുനിന്നും സാമ്പിളുകൾ വരുന്നത് കൊണ്ട് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് തുടർച്ചയായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കിട്ടാനുള്ള ഒരു താമസം നേരിടും. എങ്കിലും നമ്മുടെ എല്ലാവരുടെയും കണക്കൂട്ടമനുസരിച്ച് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള രോഗ വൈറസിന്റെ മൊത്തം എണ്ണത്തിന്റെ 4-3 75% ഇന്നത്തെ അവസ്ഥയിൽ ജനിതക വ്യതിയാനം വന്നിട്ടുള്ള വൈറസുകളാകാനാണ് സാധ്യത. അത് വളരെ വലിയ ഒരു അപകട സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഡൽഹിയിൽ ഇന്നത്തെ അവസ്ഥ എത്തുന്നതിന് ഏതാനും ആഴ്ച മുമ്പ് ഡൽഹിയിലെ ഫലങ്ങൾ കാണിച്ചിരുന്നത് അവിടെയും മൊത്തം വൈറസ് ബാധയുടെ 4-3 ജനിതക വ്യതിയാനം വന്നിട്ടുള്ള വൈറസാണ് എന്നുള്ളതാണ്. ഏറെക്കുറെ അതിന് സമാനമായിട്ടുള്ള ഡൽഹിയിൽ ഒരു 3 മുമ്പ് ഉണ്ടായിരുന്നതിന് സമാനമായിട്ടുള്ള വൈറോളജിക്കലായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. വളരെ ഭീതകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒട്ടും തന്നെ നമുക്ക് എന്താ പറയുക, ആശ്വസിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അത്യന്തം കരുതലോടുകൂടി നീങ്ങിയാൽ മാത്രം നമുക്ക് രോഗവ്യാപനം നമ്മളുടെ കരുതലുകളെ നമ്മളുടെ സംവിധാനങ്ങളെ അധികരിച്ച് കടന്നു പോകാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം.